മുന്നത്തെ എക്സാമിൽ നിന്ന് ഇപ്രാവശ്യത്തിനുള്ള വ്യത്യാസം പ്രിപ്പറേഷനിൽ എന്താ വന്നതെന്ന് വെച്ചാൽ, ഞാൻ ലാസ്റ്റ് എക്സാമിൻ്റെ സമയത്തൊക്കെ പറയാറുണ്ടായിരുന്നു ഇനി എനിക്ക് ഇപ്രാവശ്യവും കിട്ടിയിട്ടില്ലാണ് ഞാൻ ചിലപ്പോൾ ഇനി എഴുതലുണ്ടാവില്ല എന്നുള്ളത്. കാരണം ഇപ്രാവശ്യം ജെ ആർ പഠിക്കൽ ഒരു വലിയ ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളതുകൊണ്ട് പഠിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡിസംബറിലായിരുന്നു എക്സാം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം കോവിഡ് സിറ്റുവേഷനൊക്കെ ആയപ്പോൾ സെപ്റ്റംബറിൽ തന്നെ ഒരു എക്സാം നടത്തും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷയില്ല. പക്ഷേ ഓഗസ്റ്റിൽ പെട്ടെന്ന് എൻ ടി എ നോട്ടിഫിക്കേഷൻ വന്നു, നെക്സ്റ്റ് മന്ത് എക്സാം. അന്ന് നോട്ടിഫിക്കേഷൻ വന്ന ദിവസം വെച്ച് നോക്കുന്ന സമയത്ത് 26 ഡേയ്സ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു 26 ഡേയ്സ് കൊണ്ട് സൈക്കോളജിയിലുള്ള 10 മൊഡ്യൂളും പേപ്പർ വണ്ണിലുള്ള 10 മൊഡ്യൂളും എങ്ങനെയാണ് പഠിച്ചു തീർക്കാനുള്ള ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ആ നോട്ടിഫിക്കേഷൻ വന്ന ദിവസം ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ പോയി. കാരണം എന്താണേലും പഠിച്ച് എക്സാം എഴുതണമെന്ന് വിചാരിച്ചായിരുന്നു. ഡിസംബറിലാണല്ലോ വരിക എന്നുള്ളതുകൊണ്ട് 26 ദിവസം കൊണ്ട് എന്താ ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡായി. പക്ഷേ കൺഫ്യൂസ്ഡായി നിന്നിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഒരു അടുത്ത ദിവസം മുതൽ അത്യാവശ്യം വൃത്തിയിരുന്ന് പഠിക്കാൻ തുടങ്ങി. കൂടെ ദീക്ഷയിലെ ക്ലാസ് ഉണ്ടായിരുന്നു, പേപ്പർ വണ്ണും സൈക്കോളജിയും ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ ദീക്ഷയിലെ ഞാൻ എടുക്കുന്ന മൊഡ്യൂള് വല്ലാണ്ട് റിവൈസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ബാക്കി മൊഡ്യൂളൊക്കെ ഒരു അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈം ലൈൻ വെച്ചിട്ട് തന്നെ പഠിച്ചു, റിവൈസ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് 3-4 ദിവസം കൂടുമ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്തു. അന്ന് മുതൽ എക്സാമിൻ്റെ തലേ ദിവസം വരെ എല്ലാ ദിവസവും ഓരോ ചാപ്റ്ററുകളും കാര്യങ്ങളുമായിട്ട് കവർ ചെയ്തു. ദീക്ഷയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. ദീക്ഷയിലെ കുറേ ടെസ്റ്റുകളും സംഭവങ്ങളും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് മുൻവർഷത്തെ ചോദ്യങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് വന്നത് ശരിക്കും. അപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം വരെ ഇത് ഒരു മുടക്കമില്ലാണ്ട് പോയിട്ടുണ്ട്. പിന്നെ തൊട്ട് തലേ ദിവസം ടോട്ടൽ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 സബ്ജക്റ്റ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്തു. പിറ്റേ ദിവസം ടെൻഷൻ ഇല്ലാണ്ട് പോയി എക്സാം എഴുതണമെന്നൊക്കെ ആയിരുന്നു, പക്ഷെ അത്യാവശ്യം ടെൻഷനോടൊക്കെ തന്നെയായിരുന്നു പോയി എക്സാം എഴുതി. അപ്പോൾ വ്യത്യാസം ഇതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മുന്നൊരിക്കലും ഞാനങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രിപ്പറേഷൻ മോഡിൽ ഇരുന്നിട്ടേ ഇല്ല. എക്സാമിൻ്റെ 2-3 ദിവസം മുമ്പ് എൻ്റെ അടുത്തുള്ള ബുക്സൊക്കെ വെച്ചിട്ടൊന്ന് നോക്കി പോകാറായിരുന്നു പതിവ്. പക്ഷേ ഇപ്രാവശ്യം കുറച്ചുകൂടെ എന്താ പറയുക, ടൈം മാനേജ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ആ 1 മന്ത് നല്ലതായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണിതെന്നാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്.